ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മളിന്നിവിടെ നമ്മുടെ ചാനലിലൂടെ പറയാൻ പോകുന്നത് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ 1 റുപ്പി കോയിൻ്റെ വാല്യൂവും അതിൻ്റെ ഡീറ്റെയിൽസുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ കോയിനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻസ് നമുക്ക് പറയാം. അതായത് ഈ കോയിൻ ഇറങ്ങിയ വർഷം എന്ന് പറയുന്നത് 1964 ഈ കോയിൻ ഇറങ്ങിയത്. ഇത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഓട് അനുസ്മരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ കോയിനാണ്. അതുപോലെ തന്നെ ഈ കോയിൻ്റെ മറ്റ് ഒന്ന് രണ്ട് പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെറ്റൽ യൂസ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ യൂസ് ചെയ്തേക്കുന്ന മെറ്റൽ എന്ന് പറയുന്നത് നിക്കലാണ്. അതുപോലെ തന്നെ ഇത് ഇറങ്ങിയ വർഷം 1964 അത് തന്നെ 2 മിനിറ്റിലായിട്ടാണ് ഇറക്കിയത്. അത് മിൻറ്റ് എന്ന് പറയുമ്പോൾ ഈ കോയിൻ ഉണ്ടാക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ രണ്ട് സ്ഥലത്താണ് ഇത് ഉണ്ടാക്കിയത്, ഒന്ന് ബോംബെയിലും മറ്റൊന്ന് കൊൽക്കത്തയിലുമാണ്. അപ്പം ഇങ്ങനെ 2 മിനിറ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ 2 മിനിറ്റുകൾ നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇയറിൻ്റെ താഴെയായിട്ട് ബോംബെയിൽ ഉണ്ടാക്കിയതാണെങ്കിൽ അതിലൊരു ഡയമണ്ട് അല്ലെങ്കിൽ സ്മോൾ ഡോട്ട് എന്നുള്ളൊരു സിമ്പിൾ അവിടെ കാണും. അതുപോലെ തന്നെ കൊൽക്കത്തയിൽ ഉണ്ടാക്കുന്ന കോയിൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് മിൻറ്റ് മാർക്കൊന്നും ഇല്ല. അപ്പം അങ്ങനെയാണ് നമ്മൾ മിൻറ്റ് മാർക്ക് നോക്കി കോയിൻ മനസ്സിലാക്കുന്നത്. അപ്പം ഈ കോയിൻ 1964 ബോംബെയിലും കൊൽക്കത്തയിലുമാണ് മിൻറ്റ് ചെയ്തത്. അതുകൂടാതെ അതിൻ്റെ മറ്റ് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത് 1964 14th November ഈ കോയിൻ ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുകയാണെങ്കിൽ നമുക്കിപ്പം പറയാം, ഇതിൻ്റെ വാല്യൂ എന്ന് പറയുമ്പം ഇത് അത്യാവശ്യം റയറായിട്ടുള്ളൊരു കോയിൻ തന്നെയാണ്. ഒത്തിരി ആളുകളുടെ കയ്യിലൊന്നും ഇല്ല. ആദ്യമായിട്ട് ഇറക്കിയ 1 രൂപ കോയിനാണ്. അതായത് വ്യക്തികളുടെ ചിത്രം പതിച്ചുകൊണ്ട് ആദ്യമായിട്ട് ഇറക്കിയ 1 രൂപ കോയിനാണ് ഈ ജവഹർലാൽ നെഹ്റുവിൻ്റെ കോയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നല്ലൊരു റയറിറ്റി ഉള്ളൊരു കോയിൻ തന്നെയാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ വാല്യൂ പറയുകയാണെങ്കിൽ 1964 ബോംബെ മിൻറ്റിൽ ഇറക്കിയ കോയിൻ ആണെങ്കിൽ അതിന് സ്റ്റാർട്ടിംഗ് വാല്യൂ നമുക്ക് ഏകദേശം പറഞ്ഞ 75 റുപ്പീസ് ആണ്. അതുപോലെ തന്നെ 1964 കൊൽക്കത്തയിലാണെങ്കിൽ ഏകദേശം വാല്യൂ പറയുന്നത് 75 റുപ്പി ആണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഈ ചാനലിലൂടെ ഒരു കോയിൻസ് വിൽക്കുകയോ വാങ്ങുകയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം സർക്കുലേഷനിലിരിക്കുന്ന ഇന്ത്യൻ കോയിൻസ് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നത് നിയമപരമായിട്ട് തെറ്റാണ്. ഇത് നമ്മൾ ഈ കോയിൻ കളക്ഷൻ ചെയ്യുന്നവരുടെ ഇടയ്ക്ക് നമ്മളിപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന കോയിന് വാല്യൂ എന്ന് പറയുമല്ലോ, കാരണം ആൻറ്റിക് വാല്യൂ പറയുമല്ലോ, അതുപോലുള്ളൊരു വാല്യൂ ആണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത്. ഇതിന് പ്രത്യേകിച്ച് അടിസ്ഥാനമൊന്നുമില്ല. നമുക്കിത് വേണമെങ്കിൽ 1 രൂപ എന്ന് പറയുന്നതിന് ആർക്ക് തന്നെ 1 രൂപ വാല്യൂ ഉള്ളൂ, കാരണം ഇന്ത്യൻ റുപ്പി 1 രൂപ എന്ന് പറഞ്ഞാൽ 1 രൂപ വാല്യൂ. പിന്നെ 75 പറയുന്നത് ഇത് കിട്ടാതെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇത് ഉള്ളവരുടെ കയ്യിൽ നിന്ന് നമ്മൾ മേടിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ പറയുന്ന വാല്യുവാണ് ഈ പറയുന്നത്. ഇപ്പം ചില ചാനലുകളിലൊക്കെ കാണാൻ ലക്ഷങ്ങൾ കിട്ടും മറ്റേ കിട്ടും, അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. കാരണം അതിന് അത്രയ്ക്ക് റയറിറ്റി അത് അത്രയ്ക്ക് കിട്ടാൻ അവൈലബിലിറ്റി അല്ലാത്തൊരു കോയിൻ ആണെങ്കിൽ ചിലപ്പോൾ അതുപോലെ പൈസ കിട്ടിയേക്കാം എന്ന് പറഞ്ഞ് ഇത് നമുക്ക് ഈ ഒരു കോയിൻ ഇത്ര രൂപ കിട്ടുമെന്ന് പറഞ്ഞ് ആരും വരില്ല. കാരണം 75 റുപ്പീസ് അത് ബേസിക് വാല്യൂ. നമ്മൾ ചില സൈറ്റുകളിൽ നോക്കിയിട്ടാണ് അതിൻ്റെ വാല്യൂ പറയുന്നത്. ഇപ്പോൾ 75 റുപ്പീസ് സ്റ്റാർട്ടിംഗ് വാല്യൂ ഉണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഈ കോയിൻ വേണം, അപ്പം നമുക്ക് കിട്ടാൻ എങ്ങും ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അവർ ചോദിക്കുന്ന വില കൂടി സാധനം മേടിക്കേണ്ടി വരും. അങ്ങനെയാണ് ഈ ആൻറ്റിക് സാധനങ്ങളുടെ വാല്യൂ കൂടുന്നത്. പക്ഷേ ഇതിപ്പോഴും നിലവിൽ സർക്കുലേഷനുള്ള കോയിനാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കോയിനുകൾ വിൽക്കുന്നതും വാങ്ങുന്നതും നിയമപരമായി തെറ്റാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ കോയിൻ്റെ കുറച്ച് ഇൻഫർമേഷൻസും അതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ആൻറ്റിക് വാല്യൂയും കൂടിയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള കോയിൻ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കോയിൻ്റെ വാല്യൂവും കാര്യങ്ങളുമാണ് നമ്മുടെ ഈ ചാനലിലൂടെ കൂടുതലായിട്ട് ഇടുന്നത്. അപ്പോൾ കോയിൻ കളക്ഷൻ ഹോബിയായിട്ടുള്ളവർക്ക് ഈ ഒരു ചാനൽ തികച്ചും ഒരു സഹായകരമായിരിക്കും. ഇപ്പം ഇങ്ങനെയുള്ള വീഡിയോകൾ ഞാൻ ഇനിയും കൂടുതൽ ഇടുന്നതായിരിക്കും. അപ്പോൾ അതുപോലുള്ള വീഡിയോകൾ കാണുന്നതിനോട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിൽക്കുക. ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ആദ്യമായി ലഭിക്കുന്നതിന് വേണ്ടിയാണിത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ.